സോഷ്യൽ മീഡിയ ആണ്. ഇപ്പൊ നല്ല കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പണിയറിയാവുന്ന പിള്ളേരൊക്കെ പണിക്ക് ഇറങ്ങുന്നുണ്ട്. സോ ആക്ച്വലി എന്താ പറയാ, കണ്ടന്റുകള് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, ഭയങ്കര പാടാണ്. ഞാൻ തന്നെ അറിയാലോ, ബാക്കിയുള്ളവർ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്ന ഒരു പതിവാണ് റിയാക്ഷൻ ചാനലായിട്ടുള്ള സീക്രട്ട് ടീച്ചർ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ റിയാക്ഷൻ ചാനലുകളും ചെയ്യുന്ന സെയിം പരിപാടിയാണ്. മാക്സിമം നമ്മൾ ട്രോളർമാരെ ശ്രദ്ധിക്കണം, മീമുകൾ ശ്രദ്ധിക്കണം, ന്യൂസുകൾ ശ്രദ്ധിക്കണം, വേറെ ആളുകളിടുന്ന കണ്ടന്റുകൾ ശ്രദ്ധിക്കണം. ഇനി അവരുടെ അവസ്ഥയാണെന്നുണ്ടെങ്കിലും കണ്ടന്റുകൾ കിട്ടാൻ അവർക്കും ഭയങ്കര പാട്. ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന ആളുകൾക്കും കണ്ടന്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഓക്കെ, അവർ ചിലപ്പോൾ വേറെ ചാനലുകൾ റെഫറൻസിൽ എടുക്കണം. ഓക്കെ, ഇപ്പൊ ലെറ്റ്സ് സേ ഒരു ഫോറിൻ കൺട്രിയിൽ ഉള്ള വേറെ ആരുടെങ്കിലും ഒക്കെ ചാനൽ, ഇപ്പൊ പ്രാങ്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം, ചലഞ്ച് ചെയ്യുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലുകൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ട്രാവൽ വ്ളോഗേഴ്സിനാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈ പറഞ്ഞ കണ്ടന്റിന് കുഴപ്പമില്ലാത്തത്. ആൻഡ് ഫുഡ് വ്ളോഗേഴ്സിനും ഈ പറഞ്ഞ പോലെ കണ്ടന്റിന് ഒരു സീൻ ഉണ്ടാവില്ല, കാരണം അവർ ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ് വ്ളോഗ് ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ കിട്ടും. ഇപ്പൊ ഫുഡ് വ്ളോഗേഴ്സിനാണെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒക്കെ ഒരു ഫുഡ് വ്ളോഗർ പോയി അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് ആളുകൾ കണ്ട സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആൻഡ് ബൈ ദ വേ, നമ്മളാണെങ്കിൽ പോലും റിയാക്ഷൻ ചാനലുകൾ എടുക്കുന്ന ആളുകളാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ ഞാൻ ഇറ്റ് സ്പീക്കേഴ്സ്, ആദിത്യൻ ചെറ്റൂര്, അങ്ങനെ ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടന്റുകൾ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാനിവിടെ പറയുന്നത് ഒരു വാഴക്കൊല, കല്ല് വാഴ, ഒരു വാഴക്കൊല കേസ് വന്ന സമയത്ത് കണ്ടന്റ് ഷെയർ ചെയ്തോടെ കോപ്പി അടി എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങളോട് പറയാനുള്ളതാണ് സോഷ്യൽ മീഡിയ ആണ്. ഓക്കെ, ഇതിനകത്ത് കണ്ടന്റുകൾ കണ്ടുപിടിക്കുന്ന ചാനലുകൾ, കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ചാനലുകളാണെങ്കിൽ പോലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് ഒന്നുകിൽ സിമിലർ ആവും, അല്ലെങ്കിൽ വേറൊരു ചാനലിൽ കണ്ടത് ഇവർ എന്ത് ചെയ്യും, ഓക്കെ നമുക്ക് അവിടെ പോയാൽ കൊള്ളാം, അല്ലെങ്കിൽ ആ കണ്ടന്റ് ചെയ്താൽ കൊള്ളാം എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അത് കോപ്പി അടി മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് സി അതിൻ്റെ സി ഓരോരുത്തരുടെ പ്രസൻറ്റേഷൻ ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തർ നമുക്ക് കാണിച്ചു തരുന്ന വ്യൂ പോയിന്റ്സ് ഡിഫറെൻ്റ് ആണ്. സോ ഓരോ ചാനൽ നമുക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഒരാളുടെ പ്രസൻറ്റേഷൻ നമുക്ക് ഇഷ്ടപ്പെടില്ല, ആ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പം പറഞ്ഞു വന്നത് നമ്മുടെ എംഫോടെക് ജിയോ മച്ചാൻ്റെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഉണ്ട്, അതിൽ ലോകത്തിലെ ആദ്യത്തെ വാഴ, ഓക്കെ കല്ല് വാഴ എന്ന് പറഞ്ഞ സാധനം, മെഡിസിനൽ ആൻഡ് ഓർണമെന്റൽ പ്ലാന്റ്. ഓക്കെ, അപ്പം ഈ ഒരു സാധനം പോസ്റ്റ് ചെയ്തിട്ടുള്ള 31 ജാൻ 2023 ഈ ഒരു സാധനം പോസ്റ്റ് ചെയ്തത്. നമ്മുടെ കയ്യിലിരിക്കുന്നത് 10,000 വിത്തുകളുള്ള കല്ലുവാഴയാണ്. വെറും വാഴല്ല, കല്ലുവാഴ. നമ്മുടെ ഓ കൊല മുഴുവൻ നമ്മൾ അവിടെ വെച്ചേക്കാണ്, എന്റെ വെള്ളം ഇടയിൽ പെട്ടുട്ടാ. ഇതാണ് നമ്മുടെ കൊല. ഇവിടെ നല്ല അടിപൊളി വെള്ളം തന്നെ ഉണ്ടല്ലേ. എന്തായി പോനെ നമ്മുടെ കൊലകൾ? അയ്യോ, ഒരു പഴം എറിഞ്ഞു തരട്ടെ. അത് കഴിക്കാൻ പാതിനായിട്ടുണ്ടത് നോക്കിക്കൊന്ന് കഴിച്ചു നോക്കിയ. ഓ, നമ്മുടെ പഴം ഉരിഞ്ഞു കഴിയുമ്പോ ശരിക്കും നമ്മുടെ പഴം പോലെ തന്നെ അല്ലേ. എവിടെ ഇത് വിത്ത് കാരണം നമുക്കൊരു ഡിസ്റ്റർബൻസ് അല്ലേ. ഓക്കെ, ജിയോ മച്ചാന്റെ ചാനൽ വഴി നമ്മൾ ഒരുപാട് പുതിയ പുതിയ ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റ്സ്, ഓരോ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഭയങ്കര രസകരമായ വീഡിയോസ് ജിയോ മച്ചാന്റെ ചാനലിൽ വരാറുണ്ട്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സാധനം കണ്ട സമയത്ത് ഇവൻ ഞാനും വിചാരിച്ചിരുന്നു, ഓക്കെ ഇത് ഹരീഷ് തള്ളിൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ചേട്ടൻ ഇതേ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഹരീഷ് തള്ളിൽ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ലോകത്തിലെ ആദ്യത്തെ വാഴയും വാഴകളുടെ രാജാവുമായ കാട്ടുവാഴ കുലച്ചത് കണ്ടിട്ടുണ്ടോ, കല്ലുവാഴ എന്ന് പറഞ്ഞിട്ട്, 16th January 2023 16th ജനുവരി ആര് ചെയ്തത്? ഹരീഷ് തള്ളിൽ എന്ന് പറഞ്ഞ ചേട്ടൻ, ആ ചേട്ടൻ്റെ ചാനലിൽ ഈ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഹരീഷ് തള്ളിട്ടോ മൂപ്പരുടെ ചാനലിൽ വന്ന വീഡിയോ ഞാൻ കാണിച്ചുതരാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാട്ടിൽ നിന്ന് വെട്ടിയ ഒരു വാഴ, അതായത് ആനയുടെ തുമ്പിക്കൈ പോലെയുള്ള ഈ ഒരു ഭാഗം കണ്ടോ, ഇതിന്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് കുറവാണ് ഇത്, തൊലി ഇങ്ങനെയാണ് എടുക്കുന്നട്ടാ, പൊട്ടി പൊട്ടി പോകുന്ന തൊലിയാണ്. നല്ലപോലെ പഴുത്തോണ്ട് അല്ലേ. ചെറിയൊരു മധുരം വിത്ത് കാരണമാണ് നമുക്ക് ആ ദശ ഇല്ലാത്തത്. ആദ്യമായിട്ട് ടേസ്റ്റിനോണ്ടേ ആ ടേസ്റ്റ് മുഴുകിയിരിക്കാനേ. ഓക്കെ, അപ്പൊ അവരും ഈ പറഞ്ഞ കല്ലുവാഴ എന്ന് പറഞ്ഞുള്ള സാധനം ചെയ്തിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബൈ ദ വേ, ഈ ഒരു ടോപ്പിക് 2019 വില്ലേജ് റിയൽ ലൈഫ് ബൈ മനു എന്ന് പറഞ്ഞുള്ള ചാനലില്
ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതേ സാധനം അതേ ചാനലിൽ തന്നെ 2020 18th ചാനലിൽ വീണ്ടും റീപോസ്റ്റ് ചെയ്തതും ആ ഒരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി ഇവിടെ എന്താ വിഷയം വെച്ചാൽ, എംഫോടെക്കിനാണ് കുറച്ചും കൂടി ഒരു വ്യൂസ് കൂടിയ ചാനൽ, അല്ലെങ്കിൽ ഒരുപാട് വ്യൂവർഷിപ്പ് കൂടിയ ഒരു ചാനൽ എംഫോടെക്കാണ്. ബട്ട് അതർ ചാനലുകളും ആളുകൾ കാണാറുണ്ട്. അപ്പൊ ബാക്കി ചാനലുകളിൽ ഈ വീഡിയോ കണ്ടു വന്നവർ എംഫോടെക്കിൽ ജിയോ മച്ചാന്റെ വീഡിയോയുടെ അടിയിൽ പോയിട്ട് കുറെ കമന്റ് ഇട്ടിട്ടുണ്ട്, കോപ്പി അടി വ്ളോഗറിന് മാത്രം മാറ്റം, അതായത് കോപ്പി അടിയാണ് വ്ളോഗർ മാത്രമേ മാറിയിട്ടുള്ളൂ, ഇനി കുറെ വ്ളോഗേഴ്സിന്റെ ക്യാമറയും തൂക്കിയുള്ള പോക്കാണ് അങ്ങോട്ട്, അതിനെ വംശനാശം വരുത്തിയാലേ സമാധാനമാവൂ, ഈ മലയിൽ ഇയാളെയും കൊണ്ട് ഇതിന് മുമ്പ് ആരോ പോയി വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, സെയിം ഡയലോഗ് വീണ്ടും കോപ്പി, ഇതൊന്ന് കണ്ടത് എന്നാലും കൊള്ളാം, അതായത് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്, ഇത് കോപ്പിയല്ല ആശയം ഉൾക്കൊള്ളലാണ്. അത് ആ ചിന്താ ജെറോമിന്റെ ഒരു സാധനം ഉണ്ടല്ലോ വാഴക്കൊല, ആ ഒരു പെർട്ടിക്കുലർ സംഗതി നടക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് എംഫോടെക്കിന്റെ. സോ വാഴക്കൊല എന്നൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഇത് ഇതിനു മുമ്പ് പല ചാനലുകളിലും കണ്ടതുകൊണ്ടും ആയപ്പോൾ ആളുകൾ നേരെ ഇത് ആ ഒരു കോപ്പിയടി ലെവലിലേക്ക് മാറി തിരിഞ്ഞ് ചിന്തിച്ചു. ഇതേ വീഡിയോ ഞാൻ എവിടെയോ ഇത് ഏയ് അല്ല തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് വ്ളോഗർമാർ ചെന്ന് വെട്ടി വെട്ടി ഇനി ആ വാഴ വംശനാശം സംഭവിക്കാതിരിക്കട്ടെ, കാട്ടിലെ ജീവികൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഒരു ആഹാരം അവിടെ ബാക്കി വെക്കണം. ഒരുപാട് വ്ളോഗർമാരുടെ ഈ വാഴപ്പഴവുമായി ഉള്ള വീഡിയോ കണ്ടിട്ടുണ്ട്, എംഫോടെക്കിലൂടെ ഒന്നിനു പകരം 8 വാഴക്കുലയുമായി കാണേണ്ടി വന്നതിൽ ഖേദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കോപ്പിയടിയുടെ സീസൺ ആണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ വ്യക്തി ചെയ്തൊരു കണ്ടന്റ് അത് വേറൊരു വ്യക്തി ചെയ്യുന്ന സമയത്ത് അത് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പം റിയാക്ഷൻ ആണെങ്കിൽ തന്നെ ഞാനൊരു വീഡിയോയിൽ റിയാക്ട് ചെയ്തു, ഞാൻ പറയുന്ന ഒരു പെർസ്പെക്റ്റീവോ പോയിന്റ് ഓഫ് വ്യൂവോ പ്രസൻറ്റേഷനോ ആയിരിക്കില്ല വേറൊരു വ്യക്തിയുടെ ചാനലിൽ ഈ സാധനങ്ങൾ വരുമ്പോൾ, അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതിൻ്റെ ആളുകൾ ചൂസ് ചെയ്യണം, വ്യൂസ് കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ ഒരു എന്താ പറയുക, അവരനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ചാനലിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങൾ കണ്ടു, അവരുടെ വേ ഓഫ് പ്രസന്റേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ലെറ്റ്സ് എ ഒരു എക്സാമ്പിൾ പറയാം, ഇറ്റ്സ് മീ ഗൈസ് എന്ന് പറഞ്ഞ ചാനലിൽ നിങ്ങൾ ഗൈസിൻ്റെ ചാനലിൽ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഉണ്ട്, അതന്നെ സീക്രട്ട് ടീച്ചറിൻ്റെ ചാനലിൽ കണ്ടു, ഇതന്നെ നിങ്ങൾ ആദിത്യൻ ചെറ്റുവിൻ്റെ ചാനലിൽ കണ്ടു. സോ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ചാനലുകളിൽ ആളുകൾ മാറും. ഓക്കെ, അവിടെ ഗൈസാണ്, ഇവിടെ ഞാനാണ്, അപ്പുറത്ത് ആദിത്യൻ ചെറ്റൂരാണ്. അപ്പോൾ നമ്മുടെ മൂന്നാളുടെയും പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ് ടുവേർഡ്സ് അ സെർട്ടൻ എന്താ പറയുക പേഴ്സൺ ഓർ അൻ ഇൻസിഡൻറ്റ്. പിന്നെ വേ ഓഫ് പ്രസൻറ്റേഷൻ ഈസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ആളുകളുടെ വ്യൂവർഷിപ്പ് അങ്ങനെ മാറിയും മറിഞ്ഞും. പിന്നെ ഈ കമൻ്റ് ഇടുന്നവർ, കോപ്പി ചെയ്യുകയാണെങ്കിൽ മറ്റേതാണ് ഇത് അവിടെ കണ്ടല്ലോ ഇത് ഇവിടെ കണ്ടല്ലോ എന്ന് കമൻ്റ് ഇടുന്നവർ, ആക്ച്വലി ഇവർ മൂന്ന് വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇവരാണ് നമുക്ക് അന്നം തരുന്നത്. ഇവർ ഈ മൂന്ന് വീഡിയോ കണ്ടിട്ടുണ്ടാവും. മൂന്ന് വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ചാനലിനെ അല്ലെങ്കിൽ ആ ചാനലിലെ വ്യക്തിയെ ഇഷ്ടമുള്ളവർ അവിടെ ഒന്നും പറയില്ല, വെരി ഗുഡ് തംസ് അപ്പ് എന്ന് പറഞ്ഞിട്ട് നേരെ അപ്പുറത്തേക്ക് വരും. ഇപ്പുറത്ത് വന്നിട്ട് ഈ ചാനലിൽ വന്നിട്ട് നീ ഇത് കോപ്പി അടിച്ചാലാ, ഇത് മറ്റവൻ ചെയ്ത വീഡിയോകളാ, അറിഞ്ഞ ഇവിടെ കുറ്റപ്പെടുത്തി ഇവിടെ രണ്ട് തെറിയും പിടിച്ച് ഇവിടുന്ന് പോകും. മനസ്സിലായോ? ആക്ച്വലി ഇത് സോഷ്യൽ മീഡിയ ആണ്, കണ്ടന്റുകൾ ഭയങ്കര ക്ഷാമമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ കണ്ടന്റുകൾ കിട്ടുക അല്ലെങ്കിൽ കണ്ടന്റുകൾ എടുത്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കോമ്പറ്റീഷൻ ഉള്ള പരിപാടിയാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്നത് ഇഷ്ടംപോലെ ആളുകൾ നമ്മളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. സോ ഒരാൾ ചെയ്തത് വേറൊരാൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരാൾ ചെയ്തത് ഇനി അവിടെ അവന് മാത്രം പാറ്റൻ്റ് അടിച്ചു കൊടുക്കുന്നതാണ്, വേറെ ആൾക്കും ഇത് തൊടാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഒരാൾ ചെയ്ത കാര്യം വേറൊരാൾക്ക് ചെയ്യാം, പക്ഷെ ആ ചെയ്യുന്ന കാര്യത്തിൽ ഒന്നില്ലെങ്കിൽ പ്രസൻറ്റേഷൻ ഡിഫറെൻ്റ് ആവണം, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് വ്യത്യാസം വേണം, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ആഡ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പെർട്ടിക്കുലർ വീഡിയോ ജിയോ മച്ചാൻ്റെ കണ്ട സമയത്ത് ഇതിനടിയിൽ വന്ന ഫുള്ള് ഇങ്ങനെയാണ്, ഇതിന് മുമ്പ് കണ്ടതാണ്. മേ ബി ജിയോ മച്ചാൻ്റെ എംഫോടെക് എന്ന് പറഞ്ഞ ചാനലിൽ ഹൈ എക്സ്പെക്റ്റേഷനാണ് നമുക്കൊക്കെ ആ ചാനൽ. സോ നമ്മൾ വിചാരിക്കുന്നത് പുതിയ ഈവൻ അവിടെയാണെങ്കിലും ഷോർട്ടേജുകൾ വരാം. ഓക്കെ, ഒരുപാട് ഷോർട്ടേജ്. ഇതിപ്പോൾ കേരളത്തിലുള്ള വ്ളോഗർമാരല്ലെങ്കിൽ യൂട്യൂബേഴ്സോ മാത്രമല്ല അവിടുന്ന് ഇവിടുന്ന് കണ്ടന്റ് കോപ്പി ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ചെയ്യുന്നത്, ലോകത്തിലെ എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പരിപാടിയാണത്. ഇപ്പോൾ ഒരു റീൽസ് ഒരു സൗണ്ടിൽ നിങ്ങൾ ഒരാൾക്ക് മാത്രമേ ഒരു റീൽസ് ഒരു സൗണ്ടിൽ ചെയ്യാൻ പാടുന്നുണ്ടോ? ഇല്ലല്ലോ. ലിപ്സിങ് ചെയ്യുന്ന സാധനം ഒരേ പാട്ട് അല്ലെങ്കിൽ ഒരേ ഡയലോഗിൽ എത്രയോ പേര് ലിപ്സിങ് ചെയ്യുന്നില്ലേ? പക്ഷെ ഓരോ വ്യക്തികൾ ചെയ്യുമ്പോഴും അതിന് ഡിഫറെൻ്റ് ഭംഗിയാണ്, അവരുടെ പ്രസൻറ്റേഷനും അവർ ചെയ്യുന്ന രീതിയിലും വ്യത്യാസം ഉണ്ടാവും. സോ അത് ആളുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നത് വൈറലാവും, അല്ലാത്തത് നോർമൽ വ്യൂവർഷിപ്പിൽ പോവും. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അല്ലാതെ ഇത് ചിന്താ സെറോമിൻ്റെ വാഴക്കോല അടിച്ചു മാറ്റിയ പരിപാടി കോപ്പിയടി ആ സെറ്റപ്പ് അല്ലേ? ഓക്കെ, മനസ്സിലായില്ലേ? എന്തിപ്പോൾ ആ വാഴക്കോല കേസും കൂടി ആയപ്പോഴത്തേക്ക് ഇത് അതിനിടയിൽ നൈസായിട്ട് കമൻറ്റ് ബോക്സിലോട്ട് കയറി.
അപ്പൊ അതാ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് ഭയങ്കര എന്താ പറയാ, നമുക്കൊക്കെ ഒരുപാട് ഷോർട്ടേജുകൾ വരും. എന്താ പറയുക, ഈ പറഞ്ഞ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈവൻ റിയാക്ഷൻ ചാനലുകളാണെങ്കിലും വലിയ സുഖമുള്ള പരിപാടിയൊന്നുമില്ല, കാരണം ബാക്കിയുള്ളവരുടെ കണ്ടന്റ് എടുത്തുകൊണ്ടിരുന്നെങ്കിൽ അവർ ചെയ്യണ്ടേ. ഏത് വിവാദങ്ങളോ അല്ലെങ്കിൽ വൈറലായ സാധനങ്ങളോ അപ്പുറത്ത് വരണം, അത് വരാതെ ഡ്രൈ ആയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞു. ഓക്കെ, സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എല്ലാ പണിയും അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയൊന്നുമില്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ടും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. സോ നിങ്ങൾ അവിടെ ഒരു വീഡിയോ കണ്ടു, ഇവിടെ ഒരു വീഡിയോ കണ്ടു, രണ്ട് വീഡിയോയുടെയും കോണ്ടന്റ് സെയിം ആണല്ലോ നോക്കുമ്പോൾ, ആ നോക്കുന്നതിനൊപ്പം നിങ്ങൾ ഇത് നോക്കുക, എനിത്തിങ് ഡിഫറെൻറ്റ് ഇനി പെർസ്പെക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് വിട്ടേക്ക്, ദാറ്റ്സ് ബെറ്റർ നോ.